ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ് 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 1 എക്സസൈസ് 1.1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. യൂസ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ടു ഷോ ദാറ്റ് ദ ക്യൂബ് ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോം 9m, 9m+1 or 9m+8. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റീജറിന്റെ ക്യൂബ് ഈ ഇതിലേതെങ്കിലും ഒരു ഫോമിലാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് let a be any positive integer and b equal to 3. നമ്മൾ ആദ്യമായിട്ട് a ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ടും b എന്ന് പറയുന്നതിനെ 3 ആയിട്ടും എടുത്തു. ഇനി സെക്കൻഡ്, നമ്മുടെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താണെന്ന് വെച്ചാൽ a is equal to b cube plus r where 0 less than or equal to r less than b. യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ബിയുടെ വാല്യൂ, നമ്മൾ 3 എന്ന് അസ്യൂം ചെയ്തിരിക്കുന്ന ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 3 ക്യൂബ് പ്ലസ് r, വേർ 0 less than or equal to r less than 3. ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ആറിന് ഏതെല്ലാം വാല്യൂസ് സ്വീകരിക്കാൻ പറ്റും. 0, 1 and 2. അതായത് 0 equal to എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് 0 വന്നു. ഇനി 0 ക്കും 3 ക്കും ഇടയിലുള്ള വാല്യൂസ് 1 and 2. ഇനി നമ്മൾ നോക്കുന്നത് ആറിന്റെ ഈ വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് എ കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് എ ഈക്വൽ ടു ആറിന്റെ 0 ഇതിലേക്ക് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ 3 ക്യൂബ് പ്ലസ് 0, ദാറ്റ് ഈസ് 3 ക്യൂബ്. ഇനി മറ്റൊരു വാല്യൂ എന്തായിരിക്കും? 1 ഈ ആറിന്റെ സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 ക്യൂബ് പ്ലസ് 1. ലാസ്റ്റ് 2 എന്ന് പറയുന്ന വാല്യൂ ആറിന് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്ത് കിട്ടും? 3 ക്യൂബ് പ്ലസ് 2. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തത് ആദ്യം എ എന്ന് പറയുന്നതിന് പോസിറ്റീവ് ഇൻറ്റീജർ എന്നും ബി എന്ന് പറയുന്നതിനെ 3 എന്നും എടുത്തു. ദെൻ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എഴുതി അതിലേക്ക് നമ്മൾ ഈ ബിയുടെ വാല്യൂ അപ്ലൈ ചെയ്തു. ഇനി ആറിന് സ്വീകരിക്കാൻ പറ്റുന്ന വാല്യൂസ് 0, 1, 2 ആണെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ഈ ആറിന്റെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് 3Q, 3Q plus 1 or 3Q plus 2. ഇനി ഓരോ കേസസ് ആയിട്ട് നോക്കാം. നമുക്ക് ക്യൂബ് ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ ക്യൂബ് ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എ ക്യൂബ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസ്, ഈ 3Q കേസ് എടുക്കുമ്പോൾ എന്ത് വരും? 3Q the whole cube എന്ന് പറഞ്ഞാൽ 3Q എന്ന് പറഞ്ഞാൽ എന്താണ്? 27. Q3 എന്ന് പറഞ്ഞാൽ 27Q3 എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കിതിനെ ഏത് ഫോമിലോട്ടാണ് മാറ്റുന്നത്? 9m എന്ന ഫോമിലോട്ടാണ് മാറ്റുന്നത്. 9m. അപ്പൊ ഞാൻ ഈ 27Q3 നിന്ന് 9 പുറത്തോട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് 9 പുറത്തെടുത്തു കഴിഞ്ഞാൽ 9 3s are 27. 27 9 പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കി 3 ഉണ്ട്, 3 ഇവിടുത്തെ Q3ഉം. അപ്പൊ ഇത് ഏത് ഫോമിലായെന്ന് പറയാം. 9m where m equal to 3Q3. അപ്പം ഫസ്റ്റ് ഫോം 9m എന്ന ഫോമിലേക്ക് മാറ്റാൻ പറഞ്ഞത് നമ്മൾ ഈ ഫസ്റ്റ് കേസ് 3Q ക്യൂബ് അപ്ലൈ ചെയ്തു, അവിടുത്തെ നിന്ന് 9 പുറത്തെടുക്കുമ്പോൾ നമുക്ക് 9m എന്ന ഫോമിലേക്ക് കിട്ടി. നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. എ ഈക്വൽ ടു 3Q plus 1. ഈ കേസിൽ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3Q plus 1 the whole cube. ഇവിടെ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന ഫോമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a² b + 3ab² + b³. ഈ ഇക്വേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ 3Q the whole cube + 3 × 3Q the whole square × 1 + 3 × 3Q × 1² + 1³. ഇനി നമ്മൾ ഇക്വേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്തു. ഇനി 3Q the whole cube എന്ന് പറഞ്ഞാൽ 27Q3 ആണ്. ഇവിടെ 3² എന്ന് പറഞ്ഞാൽ 3 3s are 9, 9 3s are 27. So 27Q² + 3 3s are 9, 9Q + 1Q എന്ന് പറഞ്ഞാൽ 1 തന്നെ. നമുക്കിതിനെ 9m plus 1 എന്ന ഫോമിലോട്ടാണ് മാറ്റേണ്ടത്.
അതായത് 9m plus 1. ഇതിൽ ഈ പ്ലസ് വൺ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഓൾറെഡി ഉണ്ട്. ഇനി ബാക്കിയുള്ള ഈ ടേംസിൽ നിന്ന് നമുക്ക് നയനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. നയൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 27q³ ഇതിൽ നയൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 9 × 3 = 27 ആണ്. സോ 3q³ പ്ലസ് 27q² നിന്ന് നയൻ പുറത്ത് പോയി കഴിഞ്ഞാൽ 3q². ഈ 9q ഇതിൽ നയൻ പോയി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ക്യൂ മാത്രമേ ഉള്ളൂ, പ്ലസ് വൺ. അപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം 9m + 1 എന്ന ഫോമിലായി, വെയർ m ഈക്വൽ ടു 3q³ + 3q² + q. അപ്പം ഫസ്റ്റ് കേസിൽ അത് 9m ആയിരുന്നു, സെക്കൻഡ് കേസിൽ 9m + 1 എന്ന ഫോമിൽ കിട്ടി. തേർഡ് കേസിൽ a ഈസ് ഈക്വൽ ടു 3q + 2, ദാറ്റ് ഈസ് a ക്യൂബ് എന്ന് പറഞ്ഞാൽ 3q + 2 the whole cube. ഇവിടെയും എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്ന ഇക്വേഷൻ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 3q³ + 3 × 3q² × 2 + 3 × 3q² + 2q. ഇവിടെ 3q³ എന്ന് പറഞ്ഞാൽ 27q³ + 3² 3 × 3 = 9 9 × 3 = 27 27 × 2 = 54 54 q² ഇവിടുത്തെ ക്യൂ സ്ക്വയർ കൊടുത്തു, പ്ലസ് ഇവിടെ 3 × 3 = 9 2² 4 ആണ് 9 4 = 36 q + 8 2³ എന്ന് പറഞ്ഞാൽ 8. ഇതിനെ നമുക്ക് 9m + 8 എന്ന ഫോമിലേക്കാണ് മാറ്റേണ്ടത്. ഈ ഇക്വേഷനിൽ നോക്കുവാണെങ്കിൽ പ്ലസ് 8 എന്നത് ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ടേംസിൽ നിന്നും 9 പുറത്തെടുക്കാം. ഇപ്പം 27q³ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 3q³, ഇവിടെ 6q², ഇവിടെ 36 നിന്ന് 9 പോയി കഴിഞ്ഞാൽ 4q + 8. ഇതെന്തായി? 9m + 8 എന്ന ഫോമിലായി, വെയർ m ഈക്വൽ ടു 3q³ + 6q² + 4q. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കേസിൽ 3q എന്ന കേസിൽ 9m എന്ന് വന്നു, സെക്കൻഡ് കേസിൽ 9m + 1 എന്ന് വന്നു, തേർഡ് കേസിൽ 9m + 8 എന്ന് വന്നു.